എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പുറത്തു വന്ന ഏറ്റവും പുതിയ വാർത്തയാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലത്തെ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അന്വേഷണ ഉദ്യോഗസ്ഥരെ കൊലപ്പെടുത്താൻ ഗൂഢാലോചന നടത്തിയതായും നടിയെ പീഡിപ്പിക്കുന്ന ദൃശ്യങ്ങൾ വീട്ടിൽ വെച്ച് കൈപ്പറ്റിയതായുള്ള ആരോപണങ്ങൾ ശരിവെച്ച് പ്രതിയുടെ കുറ്റസമ്മതമൊഴി. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിന് പങ്കുണ്ടോ എന്നറിയുന്നതിലുപരി പോലീസിനെ അപായപ്പെടുത്താൻ ദിലീപ് ശ്രമിച്ചിട്ടുണ്ടോ എന്നറിയുന്ന കാര്യത്തിലാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. ഇതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ രണ്ട് ദിവസമായി ദിലീപിനെ ചോദ്യം ചെയ്തു വരികയാണ്. എന്നാൽ ചോദ്യം ചെയ്യലിൽ ഒരു പ്രതി കുറ്റസമ്മതം നടത്തിയെന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ആദ്യ ദിവസം തന്നെ അഞ്ചു പേരിലൊരാൾ കുറ്റസമ്മതം നടത്തിയിരുന്നു. ദിലീപിന്റെ വീട്ടിൽ അന്വേഷണ സംഘത്തെ അപായപ്പെടുത്താനുള്ള ചർച്ചയിൽ താനുണ്ടായിരുന്നുവെന്നും ആ സമയത്ത് പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെന്നും ബാലചന്ദ്രകുമാർ വെളിപ്പെടുത്തിയ ഓഡിയോ ക്ലിപ്പെല്ലാം സത്യം തന്നെയാണെന്നും അദ്ദേഹം മൊഴി നൽകിയിട്ടുണ്ട്. ആദ്യ ദിവസം തന്നെ പ്രതി കുറ്റസമ്മതം നടത്തുകയും രണ്ടാം ദിവസം കൂടുതൽ ചോദ്യം ചെയ്തപ്പോൾ മാനസിക സമ്മർദ്ദം താങ്ങാനാതെ പൊട്ടിക്കരയുകയായിരുന്നു. അദ്ദേഹത്തിന് ഒരു ദിവസം റെസ്റ്റ് എടുക്കാൻ സമയം കൊടുത്തിട്ടാണ് മജിസ്ട്രേറ്റിന് മുന്നിൽ പോലീസ് ഇന്ന് മൊഴി കൊടുക്കാൻ കൊണ്ടുപോകുന്നത്. എന്നാൽ പ്രതി ആരെന്നും കുറ്റസമ്മതിച്ച വ്യക്തിയെ പുറത്തു പറയാൻ പോലീസ് തയ്യാറായിട്ടില്ല. ദിലീപ് അടക്കം അഞ്ചു പേരെയാണ് ചോദ്യം ചെയ്യുന്നത്. ഇതിലൊരാളാണ് കുറ്റസമ്മതം നടത്തിയത്. അയാൾ ആരെന്ന് പറഞ്ഞാൽ ദിലീപ് സ്വാധീനം കൊണ്ട് മൊഴി മാറ്റി പറയിപ്പിക്കുന്നു എന്ന ഭയം കൊണ്ടാണ് പോലീസ് മജിസ്ട്രേറ്റിന് മുന്നിൽ നേരിട്ട് മൊഴി രേഖപ്പെടുത്തുന്നത്. അപ്പോൾ കൂടുതൽ ന്യൂസ് അപ്ഡേറ്റ്സിനായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.